സഫലമേ യാത്രയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ഉള്ളത് ഒമാനിലെ സോഹാറിനടുത്തുള്ള ഊഹി സനയ എന്ന പ്രദേശത്താണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി കേരളത്തിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്ന് ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുന്നേ പ്രവാസ ജീവിതം ആരംഭിച്ചത് നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു ഒമാനിലല്ല, 40 വർഷം മുന്നേ സൗദിയിലെത്തി ഏതാണ്ട് 20 വർഷത്തോളം അവിടെ സ്വന്തമായിട്ട് ബിസിനസ് രംഗത്ത് നിന്ന് അതിനുശേഷം 2 വർഷം ഖത്തറിലും അതിനുശേഷം കുറച്ചു കാലം ഒരു 10 വർഷത്തോളം നാട്ടിലൊരു വെക്കേഷനൊക്കെ പോയിട്ട് ഏതാണ്ട് ഒരു 18 വർഷം മുന്നേ ഒമാനിലെത്തിയ വ്യക്തിയാണ്. അദ്ദേഹം ഒന്നുമില്ലായ്മയെന്ന് ഇവിടെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ട്രെൻഡ് ബ്രാൻഡ് തന്നെ വ്യാപീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഹാർദവമായി അലക്സ് തന്നെ സ്വാഗതം ചെയ്യാം. നാട്ടില് പത്തനംതിട്ട അടൂര്. ജനിച്ചത് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ICC ഫീൽഡിൽ. ഓക്കെ, കൊല്ലത്താണ് ജനിച്ചത്. അതിനുശേഷം പിന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയത്. അങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ്. അപ്പൊ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് ICS. ഓക്കെ, സോ ഒരു 40 വർഷത്തെ പ്രവാസ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ അത്ര വലിയ ഏജ് ഒന്നും ആയിട്ടില്ല എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തി. പക്ഷെ എന്നാലും നമ്മളൊരു 15-16 വയസ്സിൽ നമ്മൾ പ്രവാസ ലോകം ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പ്രവാസ ജീവിതം ചൂസ് ചെയ്യാനുണ്ടായിരുന്നു റീസൺ? അന്നത്തെ വീട്ടിന്റെ അവസ്ഥ അതായിരുന്നു. ഒരു 15-ാമത്തെ വയസ്സിലാണ് നമ്മൾ സൗദി ജീവിതം ചൂസ് ചെയ്യേണ്ടത്. അപ്പം അന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ പോലെയല്ല നമ്മളിപ്പം പ്രവാസ ലോകത്ത് എത്തിപ്പെടുന്നത് തന്നെ. കാര്യം അന്ന് പ്രത്യേകിച്ച് സൗദിയും കൂടെയാണ്, നമുക്ക് നല്ലൊരു സ്ട്രിക്റ്റും ഉണ്ട്, പിന്നെ അവിടെ എത്തിച്ചെല്ലുന്ന തന്നെ നമ്മൾ നല്ല രീതിക്ക് ഒരു തപസ് ഇരുന്നിട്ട് പോകുന്ന ഒരു യാത്രയാണ്. ആ ഒരു ലൈഫിൽ ആദ്യത്തെ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ആദ്യത്തെ യാത്ര എന്ന് പറയുന്ന ഒരു നമുക്കൊന്നും അറിയത്തില്ല, ഒന്നും അറിയാൻ പാടാത്ത പ്രായത്തിലാണ് നമ്മൾ സൗദിയിൽ പോകുന്നത്. ഏത് വഴിയായിരുന്നു? ഞാൻ ബോംബെയിൽ നിന്നാണ് പോയത്. ബോംബെയിൽ ഫ്ലൈറ്റിലായിരുന്നു. എന്റെ ഒരു അപ്പൻ അനിയാണ് എന്നെ വിട്ടത്. പുള്ളി അന്ന് ഏജൻസിയാണ് ബോംബെയില്. പുള്ളിയാണ് എന്നെ കൊണ്ടുപോയത്. കാരണം നമ്മുടെ വീട്ടിലവസ്ഥ നോക്കുമ്പോൾ കൊണ്ടുപോയി വീട് രക്ഷപ്പെടുത്തണം നമ്മുടെ എന്നെ കൊണ്ടുപോയതാണ്. അങ്ങനെയാണ് നമ്മൾ സൗദി മണ്ണിലേക്ക് കാഴ്ചകൊണ്ടിട്ട് വയ്ക്കുന്നത്. നമ്മളെ പരശുവിന്റെ നാടെന്നറിയപ്പെടുന്ന സൗദി മണ്ണ് നല്ല മണ്ണാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ പ്രവാസ ലോകം ചൂസ് ചെയ്യേണ്ടി വന്നാലും ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ നമുക്ക് പല എക്സ്പെക്ടേഷൻ ഉണ്ടാവും. കാര്യം അവിടെ ചെന്നെത്തുമ്പോൾ നമുക്ക് എളുപ്പം പൈസ കയറാവാം, അല്ലെങ്കിൽ പല വലിയ പോർഷ്യ ജീവിതം, അതൊക്കെ നമ്മുടെ ചിലപ്പോൾ ഒരു മനസ്സിൽ ഒരു സ്വപ്നം കാണും. അവിടെ വന്ന് എത്തിയപ്പം സാറിന് എന്ത് ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്? നമുക്ക് ആരുമില്ല, നമ്മളൊരു ഒറ്റയ്ക്ക് ഒരു ജീവിതം, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു. നമ്മളത് ജോലി ചെയ്ത് പോയി. നമ്മളെ കഷ്ടപ്പെടുന്ന നാട്ടിലോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പിന്നെ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ളത്. കാരണം എന്നേക്കാൾ മൂത്ത 2 പേരുണ്ട്, താഴോട്ട് 3 പേര് വേറെ നിൽപ്പുണ്ട്. അപ്പൊ അവരെയൊക്കെ പാരാവത്ത് എന്റെ മന്ദയിലാണ്. അപ്പൊ അതാണ്, അത്ര വലിയ ജോലിയൊന്നുമില്ല. എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കഷ്ട. കക്കാനും മുട്ടിക്കാനല്ല, ജോലി ചെയ്ത് കാശുണ്ടാക്കുക എന്നുള്ളതാണ്. അന്നും ഇന്നും അത് തന്നെയാണ്, ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ എങ്ങോട്ടേക്കായിരുന്നു നമ്മുടെ യാത്ര? അവിടുന്ന് 5 വർഷം ആ ഒരു കമ്പനി ജോലി ചെയ്തു. എന്നിട്ട് ആ പൈസ മൊത്തം ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഞാൻ ഈ കമ്പനിയിൽ നിന്ന് പോവാ, പൈസ നീ എടുത്തോളാം പറഞ്ഞു. നമ്മൾ അത്രയും കാലം ജോലി ചെയ്ത പൈസ തന്നിട്ടില്ല, പൈസ തന്നിട്ടില്ല. ഞാൻ റിയാദിന് പോയി. റിയാദിൽ പോയി അവിടെ ഒരു ജ്യൂസ് ഫാക്ടറി, അൽവാഹ ജ്യൂസ് ഫാക്ടറി ജോലി ചെയ്തു. അവിടെ ഒന്നുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. അവിടെ ആ കമ്പനിയിൽ ഞാൻ 10-12 വർഷത്തോളം ജോലി ചെയ്തു. പിന്നെ അവിടെ തന്നെ ഒരു 5 വർഷം വേറൊരു കമ്പനിയിൽ, പലസിനിട എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തു. ഹെവി ലൈസൻസ് എടുത്ത ബസ്സിലെ തന്നെ, അവിടെ നിന്ന് തന്നെ വണ്ടി ഓടിച്ച് പഠിച്ച് അവിടെ തന്നെ ലൈസൻസ് എടുത്തി. പിന്നെ അത് തന്നെ നമ്മുടെ തൊഴിലായി. 5-7 വർഷം കൂടെ ആ കമ്പനിയിൽ നിന്ന് നല്ല പൈസ ഉണ്ടാക്കി. നല്ല ജോലിയായിരുന്നു, ഈ ജർമ്മൻ കമ്പനിയായിരുന്നു. 10,500 ഫിലിപ്പീനുകൾ ഞാൻ ഒറ്റയ്ക്ക്, ഒറ്റ ഇന്ത്യക്കാരൻ. ഒരു വെള്ളക്കാരൻ എന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ പണി ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ അയാൾ എന്നെ ആ കമ്പനി കൊണ്ടുപോയിട്ട് ആ കമ്പനിയിലാക്കി. അയാൾ തന്നെ എന്നെ നോക്കിയത്. അയാൾ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും പോയി. നല്ല കമ്പനിയായിരുന്നു, നല്ല ബേസിക് സാലറി ആയിരുന്നു. പിന്നെ എനിക്ക് ഓട്ടം ഉണ്ടോ ഇഷ്ടം പോലെ. ഫ്യൂച്ചർ അവിടെ നിന്നപ്പോൾ സേഫ് ആയി. അവിടെ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്.
അതിനുശേഷം നമ്മള് അവിടെ ബിസിനസ് ആരംഭിച്ചോ? ഇല്ല ഇല്ല ഇല്ല, അവിടെ നിന്ന് ഞാൻ പിന്നെ നാട്ടിൽ പോയി. ഓക്കേ, നാട്ടിൽ പോയി ടൂറിസ്റ്റ് എടുത്തു. അവിടെ നേരെ നാട്ടിലോട്ടാണ്? ഓക്കേ. ഇനി ഗൾഫ് ജീവിതം വേണ്ട എന്നും പറഞ്ഞു പോയതാ. കമ്പനി അത്ര കൊള്ളത്തില്ല, രണ്ടു വർഷം ജോലി ചെയ്തോടെ പിന്നെ അത് കളഞ്ഞിച്ച് വീണ്ടും നാട്ടിൽ പോയി. അങ്ങനെ ഇന്നപ്പം ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങാൻ നല്ല ചാൻസ് ആണ് ഒമാനില്, ഓഹിയില്. ഇതിനപ്പുറത്ത് സ്ഥലവും കാണിച്ചു തന്നു. ഞാനിവിടെ വിസിറ്റ് വിസയിൽ ഇവിടെ വന്നു. അപ്പോൾ അവിടെ ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ലൈസൻസ് കൊടുക്കത്തില്ല ആ ഏരിയയിൽ. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് ഞാനൊരു കട അപ്പുറത്തെടുത്ത് ടയർ കട എടുത്ത് ഞാൻ ഒരു വർഷത്തെ വിസ അയാളുടെ കൂടെ നിന്നപ്പം രണ്ട് ലക്ഷം രൂപ കൊടുത്താണ് വന്നത് വിസയ്ക്ക്. പിന്നെ ഞാൻ ഇത്തിരി പണിയൊക്കെ ആയി, ഈ വണ്ടിയൊക്കെ ഓടിച്ച് പൈസയൊക്കെ ആയപ്പോൾ അയാൾ പറഞ്ഞു മാസം 50,000 വെച്ച് കൊടുക്കണമെന്ന്. രണ്ട് ലക്ഷം രൂപ ബിസയ്ക്ക് കൊടുത്തിട്ട് പിന്നെ മാസം 50,000. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന്, എന്നാൽ നീ പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അപ്പുറത്തൊരു കട എടുത്തിട്ട് ടയർ കട തുടങ്ങാൻ വേണ്ടി ഒരു കട എടുത്തിട്ട് വേറെ പാർട്ട്ണർഷിപ്പുകാരൻ പാലക്കാട് തന്നെ ഒരു ആളിനെ കൂട്ടുപിടിച്ച് ഒരു ഒമാനിയും കൂടെ ചേർന്ന് ഞങ്ങൾ മൂന്ന് പേരുടെ ചേർന്ന് ബിസിനസ് തുടങ്ങാമെന്നും പറഞ്ഞ് കടയൊക്കെ എടുത്ത് കംപ്രസ്സർ വാങ്ങി സാധനമെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ഞാനിവിടെ നിന്ന് നേരെ നാട്ടിൽ പോയി. ഞാൻ നാട്ടിൽ പോയി എൻ്റെ വണ്ടിയും പൈസയൊക്കെ കൂടെ കിടപ്പുണ്ട്. നാട്ടിൽ പോയപ്പം അയാൾ യവന്മാർ രണ്ടും കൂടെ എൻ്റെ ഒരു 4,000 അങ്ങ് തിന്ന് ഞാൻ നാട്ടിൽ പോയിട്ട് വിസ എടുക്കാനൊക്കെ പൈസ അയച്ചു കൊടുത്തു. ഈ മലയാളി യവന്മാരെയും കൂടെ 4,000 എൻ്റെ അങ്ങ് തിന്നു. അവർ 4,000 ഉപയോഗിച്ചു ഞാൻ പൈസ അയച്ചു കൊടുത്തു. എനിക്ക് വിസയും തരത്തില്ല, ഒന്നും തരത്തില്ല. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തൂടെ പല ജില്ലയിലെ സുഹൃത്തിനെ വിളിച്ച് കണ്ണൂരുകാരൻ ശശി എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ച് പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കണമെന്ന്, എനിക്കൊരു വിസിറ്റ് വിസ എടുത്തു തരണം, ഞാൻ നിങ്ങളെ ദ്രോഹിക്കത്തില്ല, എൻ്റെ കുറേ പൈസ ബാങ്ക് കിടപ്പുണ്ട്, എൻ്റെ വണ്ടി ഒന്നും കൂടെ കിടപ്പുണ്ട്, അത് വിറ്റിട്ട് ഒന്നും ഞാൻ തിരിച്ചു കയറി പോരും, ഇല്ലെങ്കിൽ ഞാനൊരു കടയെടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ, എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. പറഞ്ഞതിൻ്റെ പിറ്റയാഴ്ച എനിക്ക് വിസ വന്നോടെ ഞാനിവിടെ വന്നു. ആ കടക്കാരൻ്റെ ഒരു വർഷത്തെ വാടക കൊടുക്കണമായിരുന്നു, ഒരു വർഷം കൊണ്ട് കട അവിടെ എടുത്തിട്ടേക്കുക, സാധനമില്ല. അവൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യ്, നീ കട തുറന്നില്ല എനിക്കറിയാം, അവന്മാർ നിന്നെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ 4,000 അവന്മാർ തിന്നു, നീ ഒരു കാര്യം ചെയ്യുക, ഒരു 600 എനിക്ക് തന്നേരെ, എന്നിട്ട് നീ എൻ്റെ സാധനം വാരി നീ എങ്ങോട്ടും പൊയ്ക്കൂ, എനിക്ക് പ്രശ്നമില്ല പറഞ്ഞു. ഞാൻ ആ 600 കൊടുത്തു. എന്നിട്ട് വന്ന ഈ കട എടുക്കുന്നു ഞാൻ, ആ കടയിൽ നിന്ന് എല്ലാ സാധനവും വാരിക്കൊണ്ട് ഈ കടയാണ് ആദ്യം എടുക്കുന്നത്. മറ്റവരുടെ പൈസ അവന്മാർ തരത്തില്ല. അതിനുശേഷം അമ്മരിപ്പോ കണ്ടി ഞാൻ, അമ്മ പറഞ്ഞു അറിയത്തില്ല പറഞ്ഞു. അങ്ങനെ ഈ കട വന്ന് എടുത്തു. ഇന്ന് ഈ കടയിൽ നിന്ന് 16 കഴിഞ്ഞു ഈ കട. പക്ഷേ ഞാൻ ഈ കട എടുക്കുമ്പോൾ ഞാൻ ഒരു പുതിയ ടയർ വിൽക്കണമെന്ന് പറഞ്ഞല്ലേ എടുത്ത് പണി ചെയ്യുക, അങ്ങനെ ഇരുന്ന് പണി ചെയ്യുക എന്നുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഇരുന്നപ്പോ ഒരാള് ഒരു മലയാളി വന്ന വെച്ചിട്ടടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് ടയർ കൂടെ വെക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ടയർ വിൽക്കത്തില്ല, എനിക്ക് പണി മാത്രമേ ഉള്ളൂ. അതല്ല അച്ഛൻ ഇവിടെ വെച്ചാൽ മതി, എനിക്ക് ആവശ്യമുള്ളവ ഞാൻ ഇവിടെ എടുത്തിട്ട് കൊടുത്തോളാം, അച്ഛൻ വിൽക്കുന്നേ വിറ്റു കോഴിക്കോട്ട് തന്നെ. അങ്ങനെ ആ ബിസിനസ്സാണ് എന്നെ ടയർ കച്ചവടത്തിലൂടെ എത്തിച്ചത്. സൈലോൺ എന്ന് പറഞ്ഞൊരു ടയറായിരുന്നു, നല്ല കച്ചവടമായിരുന്നു അത്. അവിടെ നിന്ന് കൊണ്ട് ഓരോരോ ബ്രാൻഡ്, ഒരുപാട് ബ്രാൻഡ്, ഈ ഓഹിയിലെ ഇത്രയും ബ്രാൻഡ് വിറ്റ ഒരാൾ കാണത്തില്ല. ആ ബ്രാൻഡ് വിറ്റവരെല്ലാം കൊണ്ടുവന്ന് കടയും കിട്ടി. അങ്ങനെ അവസാനമാണ് ഞാൻ ലോങ് മാർച്ചിനെ അവര് വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ 5 നിങ്ങൾ ഇവിടെ കടയിടില്ല എന്ന് എഴുതി ഒപ്പിച്ചു തരാന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്രാൻഡ് ഞാൻ ഇവിടെ ഇറക്കിത്തരാന്ന് പറഞ്ഞു. ഇന്നുവരെ അവർ കടയിട്ടില്ല, അവരെ ബ്രാൻഡ് ഇഷ്ടം പോലെ ഞാൻ വെക്കുന്നുണ്ട്. പക്ഷേ ലോങ് മാർച്ച് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് GCCയിലെ നല്ലൊരു മൂവിംഗ് ഉള്ള ഒരു ടയറാണ്. കാര്യം ഒരുപാട് ഇപ്പം GCCയിലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ചൂട് കാലത്താണ് ടയറിന്റെ മെയിൻ, നമുക്ക് എന്താ പറയാ, നമുക്ക് ഒരു സൈഡിൽ നോക്കിയാൽ നമ്മുടെ കടക്കാർക്ക് പ്രോഫിറ്റ് അതാണ്, പക്ഷെ വണ്ടിക്കാർക്ക് ലോസും അതാണ്. പക്ഷെ ആ ടൈമിന് നമ്മളെ എല്ലാ ഒരു ഹീറ്റിനെയും കാര്യങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു ലോങ് മാർച്ച്. ലോങ് മാർച്ച് നല്ല ടയറാണ്, പൊട്ടത്തില്ല. ഓക്കെ, പിന്നെ ഈ സാറി ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞു, നമ്മൾ അത്രയും പ്രയാസങ്ങളും ത്യാഗങ്ങളും പല രീതിക്കുള്ള ഇതും കാര്യങ്ങളൊക്കെ അനുവദിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് പിന്നെ നല്ലൊരു സ്ട്രഗിൾ വരുന്നുണ്ട്, ആ ഒരു ടൈമിലെ സ്ട്രഗിൾസ് ഒക്കെ സാർ പിന്നെ എങ്ങനെയൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്? ഇവിടെ എല്ലാ കമ്പനിക്കാരും എനിക്ക് ഒന്ന് കടം കൊടുത്തിട്ട് ഒമാനില് ഇഷ്ടംപോലെ MHD മറ്റുള്ള ഭവാന് എല്ലാവരും കടം ഓഫറാണ്. അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് പ്രാന്തായി രാത്രിയില്,
ഇവർക്ക് മൂന്ന് മാസം കാശ് കൊടുത്ത് ഞാൻ കടത്തിലാണ് ബിസിനസ് നടത്തുന്നത്, റോളിങ് നടക്കാതെ വരുന്നു. അങ്ങനെ ഇരുന്നപ്പം ഞാൻ നാട്ടിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയുണ്ടാവും, എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. വൈഫിനെ വിളിച്ചു പറഞ്ഞു. വൈഫ് പറഞ്ഞു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എൻ്റെ ബിസിനസ് നല്ല രീതിയിലുണ്ട്, പക്ഷേ എനിക്ക് റോളിങ് നടക്കുന്നില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ അവസാനമുള്ളത് എനിക്ക് 2.5 ഏക്കർ വസ്തു കിടപ്പുണ്ട്, റബ്ബറും തോട്ടം, ബാക്കിയെല്ലാം നശിച്ച് വീടില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അത് വിൽക്കട്ടെന്ന് ചോദിച്ചു. നിങ്ങളുടെ മുതലിൽ നിങ്ങൾ വിറ്റോണ്ട് പോക്കോളാൻ തുടങ്ങി. ഞാൻ ആ പോക്ക് പോയി അത് പോയി വിറ്റ്, മൊത്തം വിറ്റ് കൊണ്ട് ആ പൈസ കൊണ്ട് ഇവിടെ കൊടുക്കാനുള്ളതൊക്കെ എല്ലാം കൊടുത്ത് ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്ത് പിന്നീട് ഞാൻ ഒരു മനുഷ്യനെ ഇന്ന് കടം വാങ്ങിക്കത്തില്ല. സാധനം ക്യാഷ് പർച്ചേസ്, സ്പോട്ടിലെ ക്യാഷ്, ക്യാഷ് ഒരു രൂപ പോലും പെൻഡിങ് വെക്കില്ല, ഇന്നും ഇല്ല. അപ്പൊ നമുക്ക് നിലവിൽ എത്ര സ്ഥാപനങ്ങളാണ്? ഇപ്പൊ 5 എണ്ണം. 5 എണ്ണം എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ഇതാണ് ഓഫീസനെയാണ്, സെക്കൻഡിൽ ഇവയായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ സലാലയാണ്, സലാല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇബ്രി, പിന്നെ അൽഹത്തം പറഞ്ഞൊരു സ്ഥലത്ത്. നമ്മള് ഒമാന്റെ മാപ്പ് എടുത്ത് വെച്ച് നോക്കുമ്പോ 5 പോയിന്റ്സിലാണ്, അങ്ങേ മൂല തൊട്ട് ഇങ്ങേ മൂല വരെ ഉണ്ട്. ഇനി അടുത്ത ഒരെണ്ണം നോക്കുന്നുണ്ട്. അതെവിടെയാണ്? അത് സസ്പെൻസ് ആണ്, കാര്യം നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. കാര്യം സ്റ്റാർട്ടിംഗ് ടൈമിൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സാറിന്റെ ആ ഒരു ടൈമിൽ നമുക്ക് എന്താ പറയാ, ടയർ കടയൊക്കെ കുറച്ച് കുറവായിരുന്നു. പക്ഷേ സാറ് തന്നെ ഈ ഒരു ബ്രാഞ്ച് കൊടുത്ത് 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 ഇപ്പൊ നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ബിസിനസ് മേഖലയിലോട്ട് കിടക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു സ്ഥാപനത്തിന്റെ വിജയമാനും അവിടുത്തെ സ്റ്റാഫുകളുടെ മനസ്സറിഞ്ഞൊരു സപ്പോർട്ടാണ്. നമ്മുടെ ഈ 5 സ്ഥാപനങ്ങളും നമ്മുടെ സ്റ്റാഫുകൾ എത്രമാത്രം സപ്പോർട്ട് നൽകുന്നുണ്ട്? എന്റെ ജോലിക്കാരെല്ലാം നല്ല സപ്പോർട്ടാണ്. ഞാൻ അവരെ അങ്ങനെ ജോലിക്കാരായിട്ട് ആരെയും ഞാൻ അങ്ങനെ കാണാറില്ല. എന്റെ ജോലിക്കാരെല്ലാം എനിക്ക് നല്ല സപ്പോർട്ട്, എന്ത് പറഞ്ഞാലും ഏത് സമയത്ത് എന്ത് പറഞ്ഞാലും അവര് നല്ല ഇതിലാണ്. അവർക്ക് ശമ്പളമല്ല എന്റെ, അത് അവരുടെ ഒരു, അവർക്കറിയാം ഞാൻ എന്ത് പറഞ്ഞാലും അവര് മനസ്സ് മനസ്സിലാക്കി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ നമ്മുടെ എക്യുപ്മെന്റ്സും നമ്മുടെ വർക്ക് ആണെങ്കിലും മോസ്റ്റ്ലി പഴയ ടൈമാണ്. അതായത് ഒന്നും മോഡിഫൈ ആയിട്ടില്ല, നമ്മൾ കൂടുതലും നമ്മുടെ ഹാൻഡ് വർക്ക് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അതേപോലെ തന്നെ ഇപ്പോഴെന്ന് പറയുമ്പോൾ നമ്മളൊരു ആളുടെ ആശ്രയം പോലും വേണ്ട, ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. അതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ള? ഇവിടെ അന്നത്തെ ആ സിസ്റ്റം തന്നെയാണ്, ഇപ്പോഴും മാനുവൽ തന്നെയാണ്. നമ്മൾ ആട്ടോമൈസ് സിസ്റ്റത്തിലൊന്നും പോയിട്ടില്ല. പിന്നെ ചെറിയ ടയറിന് മാത്രമേ ഉള്ളൂ ആട്ടോമാറ്റിക് ആയത്, വലിയ ടയർ എല്ലാം മാനുവൽ തന്നെയാണ്. അത് അവർ അടിച്ചിളക്കുന്നത് അന്നത്തെ ടെക്നിക്ക് തന്നെയാണ്. അത് നമ്മൾ മെഷീനിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടയർ നമ്മൾ ചെയ്തു വരുമ്പോൾ 1.5 മണിക്കൂർ 3 മണിക്കൂർ. ഇവരാണെങ്കിൽ 2-10-15 മിനിറ്റ് ഉണ്ട് ടയർ അഴിച്ച് ഫിറ്റ് ചെയ്ത് വണ്ടി പോയി കഴിഞ്ഞു. സാറിന്റെ ജീവിതത്തിൽ സാറിന്റെ മാതാപിതാക്കൾ എത്രത്തോളം സ്വാധീനം നൽകുന്നുണ്ട്? നല്ല രീതിയിലായിരുന്നു അവർ എന്നോട്, എന്നോട് എന്റെ കൂടെ തന്നെയായിരുന്നു. ഫാദറിന്റെ പേര്? കുഞ്ഞപ്പി. അമ്മയുടെ പേര്? മറിയാമ്മ. സഹോദരങ്ങൾ? 3 ആണ്, 5 പെണ്ണും. ഓക്കെ. സോ അവരെല്ലാരും ഇപ്പൊ നാട്ടിലെ ഹാപ്പിയായിട്ട് സെറ്റിൽ ആണ്? ഒരാള് ഒമാനിലുണ്ട്, ബാക്കി എല്ലാരും നാട്ടിലാണ്. ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റൊരു സപ്പോർട്ട്, നമ്മുടെ മെയിൻ ബാക്ക് ബോൺ സപ്പോർട്ട് എന്ന് തന്നെ പറയുന്ന നമ്മുടെ വൈഫിന്റെ സപ്പോർട്ടാണ്. എന്റെ വൈഫ് തന്നെയാണ് എന്റെ സപ്പോർട്ട്. ഏത് കാര്യത്തിനും എന്നെ എതിരൊന്നും പറയത്തില്ല. ഞാൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്, എല്ലാ കാര്യത്തിനും. നേരത്തെ മറ്റേ ആ ഒരു വസ്തു വിളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വൈഫിന്റെ പേര്? ജെസ്സി. നാട്ടില്? ഏഴംകുളം, അടൂര്. ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ ഐസിസിലാണ്. ഞങ്ങൾ ഐസിസിൽ നിന്ന് പോയിട്ട് കുറച്ച് 10-35 വർഷമായിട്ടുണ്ട്. ഇപ്പോഴാണ് സാർ അടൂര് സെറ്റിൽ ആയത്? ഇനി 2 മക്കൾ. അവരുടെ പേരുകൾ? ഒരാള് ജോസഫ് അലക്സ്, ഒരാള് ജോഷോ അലക്സ്. പിന്നെ അതുപോലെ തന്നെ സാറിനറിയാം, ഈ ഒരു രാജ്യമാണെങ്കിലും ഇവിടുത്തെ ഭരണാധികാരികളാണെങ്കിലും ഇവിടുത്തെ സ്വദേശികളാണെങ്കിലും നമ്മളെ ഒരു അന്യരാജ്യക്കാരെ പോലും അല്ല കാണുന്നത്. അവര് നല്ലൊരു സ്നേഹം തരുന്നുണ്ട്, നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. ഉമാനികൾ നല്ല സപ്പോർട്ടാണ്. അവര് നമ്മളെ ഒന്നും പറയുന്നില്ല. അവര് നല്ല സപ്പോർട്ട്. എന്റെ അർബാബ് എന്ന് പറയാൻ നല്ലൊരു മനുഷ്യനാണ്. അർബാബിന്റെ പേര്? സാലം സെയ്ദ് മുഖ്ബാലി. പിന്നെ കാര്യം അത് സപ്പോർട്ടിന്റെ കാര്യം എടുത്തു ചോദിക്കാൻ മറ്റൊന്നുമല്ല. കാര്യം ഇവിടെ ഏതൊരു സ്ഥാപനത്തിൽ ചെന്ന് കയറിയാലും ഇൻകേസ് അവരുടെ ഒരു ആ ഒരു സ്ഥാപനത്തിന്റെ ബോർഡ് ഇല്ലെങ്കിലും അവിടുത്തെ പഴയ രാജാക്കന്മാരുടെ ഫോട്ടോസ് അവിടെ ഉണ്ടാവും, എന്റെ എല്ലാ കടയിലും വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഫോട്ടോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർക്ക് നമ്മൾ എത്രമാത്രം ബഹുമാനം നമ്മൾ നൽകുന്നുണ്ട്. എന്റെ 5 കടയിലും ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വിസിറ്റിൽ വന്ന അവിടെ നാട്ടിൽ നിന്ന് വിസിറ്റ് പറഞ്ഞു ആ അർബാവ് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ, അന്നോട്ട് ഇന്ന് വരെ ആ അർബാവ് തന്നെയാണ്. ആ വിസിറ്റ് എടുത്ത് തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ അർബാബിനോട് പറഞ്ഞു, ഒന്നും ഞാൻ 21 ദിവസം ഞാൻ നിങ്ങളെ തിരിച്ചു പോകും, അതല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമാണ്, നീ എന്ത് പോലും തുടങ്ങിക്കോളാൻ പറഞ്ഞു, നിന്റെ കൂടെ ഞാൻ ഉണ്ടാവുന്നു അന്ന് മുതൽ ഇന്ന് വരെയും പുള്ളി കൂടെ ഉണ്ട്. ഈ പ്രവാസം എന്ന് പറഞ്ഞ ഒരു ബുർജ് ഖലീഫ മാത്രം കണ്ടിട്ട് വരുന്ന യുവതലമുറയോട് സാറിന് എന്ത് മെസ്സേജാണ് നൽകാനുള്ള? അവരോട് പറയണ എവിടെ ഏത് രാജ്യത്ത് പോയാലും എങ്ങനെ പോയാലും നല്ല രീതിയിൽ പോവുക, ആരെയും വഞ്ചിക്കാനോ
നടക്കാതിരുന്നാൽ എന്നായാലും നമുക്ക് ദൈവം നമ്മളെ രക്ഷിക്കും. പക്ഷെ നമ്മൾ പെട്ടെന്ന് പണക്കാരനായാലും നോക്കിയാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല ഒരിക്കലും. അവനെങ്ങനെയും അറപ്പതിച്ച് പോകത്തേ ഉള്ളൂ. സാറിന്റെ ഈ ഒരു പ്രവാസ ജീവിതം പല യാതനകളും പല വേദനകളും പല വിഷമഘട്ടത്തിലൂടെ തന്നെ നമ്മൾ കടന്നിപ്പോ നല്ല ഒരു പൊസിഷനിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു 40 വർഷത്തെ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാർ എന്താണ് സാറിന്റെ ഫീലിംഗ്? ഞാൻ എന്നും തിരിഞ്ഞു നോക്കാറുണ്ട്. എന്നും ഞാൻ എൻ്റെ പഴയ ജീവിതത്തിൽ പോയിട്ട് ഞാൻ വരുത്തുന്നു. ഇപ്പൊ ഞാൻ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്നും പഴയ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്, ഒരാഡംബരവും ഇല്ല. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട്. ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളെ കഷ്ടപ്പാടിലൂടെ ഒരു വേർപ്പിന്റെ തുള്ളി മണ്ണി വീണിട്ടുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും നല്ല ഉന്നതങ്ങളിലോട്ട് എത്തിക്കുമെന്ന് പണ്ടത്തെ രാജകവനുടെ ഒരു ചൊല്ലും കൂടെയാണ്. സോ നമ്മളൊരു 10 മിനിറ്റാണ് സാറിൻ്റെ അടുത്ത് ചോദിച്ചത്. സാർ ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് നൽകി. തീർച്ചയായിട്ടും ഇത്രയും സമയം കൊണ്ട് സാറിൻ്റെ ഇത്രയും വർഷത്തെ ജീവിതം നമുക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയില്ല. എന്നാലും സാർ ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് പങ്കുവച്ചു. കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് സത്യം പറഞ്ഞാൽ സാറിൻ്റെ ഈ ഒരു 40 വർഷത്തെ പ്രവാസ ജീവിതം തന്നെ അവർക്ക് നല്ലൊരു പാഠപുസ്തകമാണ്. കാര്യം ഒന്നുമില്ലായ്മയെന്ന് നമ്മൾ സൗദിയിലെത്തി പല രീതിക്ക് യാതനകളും വിഷമങ്ങളും സഹിച്ച് നമ്മൾ ഈ ഒരു മണ്ണ് ചൂസ് ചെയ്ത് വന്നാലും ഇവിടെയും നമ്മുടെ സ്വന്തം നാട്ടുകാരൻ തന്നെ നമ്മളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു. സോ എന്നിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളൊന്നും വിട്ടുകൊടുക്കാണ്ട് നമ്മൾ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ നമ്മൾ അർപ്പണബോധത്തോടുകൂടി നല്ലൊരു മെൻറ്റാലിറ്റിയിലൂടെ നമ്മളത് പിടിച്ചു നിർത്തി ഇപ്പോൾ ഈ ഒരു 5 സ്ഥാപനങ്ങളുടെ മാനേജിങ് ഡയറക്ടറായി. അതും ഒരു ഒരു ബ്രാൻഡ് തന്നെ നമ്മളെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ഒരു വലിയൊരു ഇതുവരെ നമ്മൾ കൊണ്ടെത്തിച്ചു. സുസാന്റെ ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും എല്ലാത്തിനും ഈ ഒരു സ്മൈൽ അങ്ങനെ നിൽക്കട്ടെ എന്ന് ഞാൻ ജഗദീഷിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും ടൈം നമ്മുടെ സ്പെൻഡ് ചെയ്തതിന് 1000 നന്ദി. നമസ്കാരം.